ഹായ് ഹലോ മച്ചാമാരെ. അപ്പോൾ ട്രാവൽ പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഫാമിലി വിശേഷം കാര്യങ്ങളൊന്നല്ല, പുതിയൊരു ഫാമിലി വിശേഷം കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് അങ്കമാലി കിടങ്ങൂർ എന്നുള്ള സ്ഥലത്താണ്. അവിടുത്തെ ജി എസ് ഫിഷ് ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള ഒരാളാണ് നമ്മുടെ ഫാമിലി ഓണറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ചോദിക്കാം പല കാര്യങ്ങളും, അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും, എന്തെല്ലാം വെറൈറ്റീസ് ഫിഷുകളാണ് അവിടെ ഉള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. എന്തൊക്കെയാണ് നമുക്ക് ഫാമിലുള്ളത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഓണർ സോണി ചേട്ടൻ. ഫാമിൻ്റെ പേര് ജി എസ് ഫിഷ് ഫാം. സോ ഓർണമെൽ ഫിഷ് ഫിഷ് ഫിഷാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട്. കുഞ്ഞുങ്ങളുണ്ട്. എത്ര തരം ഫിഷുകൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഗപ്പി, ഏഞ്ചൽ, പ്ലാറ്റി, പിന്നെ മോൺസ് ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു 13 വർഷമായല്ലേ. ഇത്ര നാള് നമ്മളൊരു 10 വർഷം വരെ ഒരു പാർട്ട് ടൈമായിട്ട് സൈഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളൊരു 1-2 വർഷമായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോ നമുക്ക് ഫാമിലിയിലേക്ക് പോവാലേ. ഫസ്റ്റ് നമുക്ക് ഏഞ്ചലിലേക്ക് പോവാലേ. ഏഞ്ചലിലെ സെക്ഷനിലേക്ക് എത്ര തരം ഏഞ്ചലുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്ക്? ഇപ്പൊ ഏകദേശം നമുക്കൊരു 10 വെറൈറ്റീസ് എടുത്തിട്ടുണ്ട് ഏഞ്ചൽസ്. ഇതില് മെയിൻ ആയിട്ട് നമ്മളിപ്പോ ചെയ്യുന്നത് മാർബിൾ, സാധാ മാർബിൾ ഉണ്ട്, പിന്നെ പ്ലാറ്റിനം ഉണ്ട്, പിന്നെ ഉള്ളത് ബ്ലൂ, ബ്ലൂന്റെ സ്മോക്കി ചോക്ലേറ്റ്, മനക്കപ്പുറം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ജെറ്റ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഇതിന് തന്നെ വെയിൽ ടെയിൽ ഉണ്ട്, മാർബിളിന്റെ വെയിൽ ടെയിൽ, പിന്നെ ഇതിന്റെ ഫിലിപ്പീൻ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അതിന്റെ മെയിൽ ടെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ഇതിലേക്കായിട്ട് നമുക്ക് പോവാം. ഇത് ഏഞ്ചലിന്റെ സെക്ഷനാണ്. ഇത് ഫുൾ ഏഞ്ചൽ സെക്ഷനാണ്. ഇത് ഏകദേശം നമുക്ക് ഈ ഈ റൂമിൽ നമുക്ക് ഏകദേശം ഒരു 220 ടാങ്കിന്റെ അടുത്തുണ്ട്. അക്വേറിയംസ് ഉണ്ട് ഈ റൂമിലന്നെ. ഓക്കേ. ഈ സെക്ഷൻ ഏഞ്ചൽസിന്റെ ആണ്. അപ്പുറത്ത് നമ്മള് ഒരു 50-52 ടാങ്ക് എന്തോ ഉണ്ട് ഏഞ്ചൽസിന്റെ മാത്രം. ഇതൊക്കെ ബ്രൂഡാണ്. നമ്മള് ബ്രീഡിംഗ് പെയേഴ്സ് ആണ് ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ പ്ലാറ്റിനം അല്ലേ? പ്ലാറ്റിനം ഉണ്ട്. ഇത് നമ്മുടെ വെയിൽ ടെയില്, മാർബിളിന്റെ വെയിൽ ടെയില്. വെയിൽ ടെയില് അല്ലേ? ഓക്കേ ഓക്കേ. ഇത് സ്മോക്കി, ബ്ലൂന്റെ സ്മോക്കി. ഓക്കേ. ഇത് വെയിൽ ടെയിൽ തന്നെ. വെയിൽ ടെയിൽ അല്ലേ? ഓക്കേ ഓക്കേ. ഇത് ഫിലിപ്പീൻ ബ്ലൂ എന്ന സംഭവമാണ്. ഇത് നമ്മൾ സ്മോക്കി തന്നെ വേറെ പേരാണ്. അതൊക്കെ ബ്ലൂസ്, ബ്ലൂസ് തന്നെയാണ്. എല്ലാം ബ്രീഡിംഗ് പെയർ ആയി കിട്ടേക്കുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ കോയി, റെഡ് കോയി അല്ലേ? റെഡ് കോയിയുടെ. ഈ അക്കുറത്തിന് ബാക്കിൽ ബ്ലൂ കളർ വെക്കുന്നത് ചില കുറെ ആൾക്കാർ പറയണല്ലോ, അതിന് എന്തെങ്കിലും ഇതുണ്ടോ? അത് നമുക്ക് ബ്ലൂ കളർ വെക്കുമ്പോ പൊതുവേ നമുക്ക് കാണാൻ ഒരു ഭംഗിയുണ്ട്. അതെ. ഈ അല്ലാണ്ട് മീനുകളുടെ എന്തെങ്കിലും ഈ അതിനൊക്കെ ഇത് പറയാനോ, ഈ ടെൻഷൻ ഫ്രീ അങ്ങനെ പറയണോ? നമ്മള് ഇവരെ പേരായിട്ട് ഇടുമ്പോ നമ്മള് 3 സൈഡെങ്കിലും ക്ലോസ് ചെയ്യും. 3 സൈഡ് ക്ലോസ് ചെയ്യും. അപ്പൊ ആ പേരാകുമ്പോ അവർക്ക് അവരുടേതായ ഒരു കംഫർട്ടും അവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ട് മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുള്ളൂ. ഇതിനും അങ്ങനെ തന്നെയാണ്. ഡിസ്കഷനും അങ്ങനെ തന്നെയാണ്. മിക്ക ഫിഷുകൾക്ക് അങ്ങനെ നമ്മളൊരു പ്രൈവസി കൊടുക്കാൻ കൊടുത്താൽ നല്ലതാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം തന്നെയാണ്. പ്ലാറ്റിനം തന്നെ. നമുക്ക് കൂടുതലും പ്ലാറ്റിനവും മാർബിളിന്റെ പേഴ്സാണ് ഉള്ളത്. കൂടുതൽ ഷോപ്പുകളിലേക്ക് പോണതും അത് തന്നെയാണോ? പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം, മാർബിൾസ്, സാധാ ഏഞ്ചൽസ് ആണ് പോണത്. പിന്നെ ഉള്ളത് കുറച്ച് ബ്ലൂ ഒക്കെ വരുമ്പോ കുറച്ച് റേറ്റ് വരും. റേറ്റ് വരും. അപ്പൊ നമ്മുടെ ജെറ്റ് ബ്ലാക്ക്. ജെറ്റ് ബ്ലാക്ക്.
ഇതിന്റെ പേരല്ലേ പേര് ഫീമെയിൽ ഉണ്ടാവും എവിടെയെങ്കിലും ഇരിക്കുന്നോ ബാക്ക് സൈഡിൽ അത് വെയിൽ ടെയിൽ തന്നെ വെയിൽ ടെയിൽ അല്ലേ ഇത് നമ്മുടെ മാർബിള് മാർബിള് മാർബിൾ 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 തന്നെ മിക്ക ഷോപ്പുകളും കൂളും പോണത് മാർബിളും കുറച്ചുകൂടി സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയ റേറ്റും എല്ലാം നമ്മുടെ ഇത് ഫിലിപ്പീൻ ബ്ലൂ എന്ന് പറയും അതിന്റെ വെയിൽ ടെയിൽ ആണോ വെയിൽ ടെയിൽ ഫിലിപ്പീൻ ബ്ലൂവിന്റെ വെയിൽ ടെയിൽ ഓക്കെ 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 കാണാൻ നല്ല ഉഷാറായിട്ട് നിൽക്കണ്ടാവും അവര് ഇതും അത് തന്നെയാണ് ശരിക്കും ഏഞ്ചലിനൊക്കെ മാക്സിമം എത്ര ആയുസുണ്ട് നമുക്കൊരു ആവറേജ് 4-5 വർഷം എന്തായാലും കിട്ടും നമുക്ക് കിട്ടില്ലേ അത് നല്ല രീതിയിൽ നമ്മൾ നോക്കണം സീഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡ് ക്യാപ്പിന്റെ ഒരു പേരാണ് റെഡ് ക്യാപ്പ് ഓക്കെ 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 ഇത് കോയി റെഡ് കോയുടെ വേറെ സാധാ നോർമൽ നോർമൽ കോയി ഓക്കെ കോയി ഏഞ്ചൽ ഇതാവുമ്പോ ഇതെല്ലാം മാർബിൾ ഒക്കെ ഇതാകുമ്പോ പേൾ സ്കെയിൽ പേൾ സ്കെയിൽ ആ ഓക്കേ ആൽബിനോ പേൾ സ്കെയിൽ അതിന്റെ ബോഡി പേൾ പേളിന്റെ പോലെ ഇങ്ങനെ കുറച്ചുകൂടി ബ്രൈറ്റ് സിൽവർ കളർ ഇല്ല അങ്ങനത്തെ ഒരു കുത്തു കുത്തു പോലെ ഉണ്ടാവും ഇവിടൊക്കെ സെയിം ഇത് തന്നെയാണ് സെയിം ആയിട്ട് നമ്മൾ കണ്ട കണ്ട ഇത് തന്നെയാണ് ഏഞ്ചൽസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് അത് സെപ്പറേറ്റ് റിങ് പണിത് അതിൽ ഗ്രോത്ത് കാര്യം വരാൻ വേണ്ടി ആൾ മാറ്റിട്ടാവുന്നതാണ് ഇത് നമ്മുടെ മനക്കപ്രൂ എന്നൊരു ടൈപ്പ് ഇനത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ റെഡ് കോയും കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ ബ്ലൂ ഏഞ്ചൽസിൻ്റെ അല്ലെങ്കിൽ സ്മോക്കിയുടെ കുറച്ച് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ബട്ടൺ സൈസ് ആയി കഴിഞ്ഞാൽ ആൾ നേരെ ഇതിലേക്ക് മാറ്റി ഒരു സൈസാണ് അവർ നമ്മുടെ റിങ്ങിലാണ് ഇടാറ് അതുപോലെ തന്നെ അത് ഇവിടെ വേറെ റൂമിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം സെപ്പറേറ്റ് റൂമാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഷാർക്കിനെയും കാര്യങ്ങളൊക്കെ കണ്ട് ഇത് ആൾ ബ്രീഡ് ചെയ്യണതല്ല ആൾ ഇമ്പോർട്ട് ചെയ്തിട്ട് കടകളിലേക്ക് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് ആൾ ബ്രീഡിങ് കാര്യങ്ങളും നോക്കുന്നില്ല ഇതിൻ്റെ ആൽബിനോ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഷാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആളുടെ ഡീറ്റെയിലും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവിടുത്തെ നമ്മുടെ മാർബിൾസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു ബട്ടൺ സൈസൊക്കെ ആയതാണ് ഏകദേശം ഒരു 1 മാസം പ്രായമായ നമ്മുടെ ഏഞ്ചൽസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏഞ്ചൽസിൻ്റെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ ഗ്രോത്ത് വരാനായിട്ട് അതാൾ പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ എടുക്കാൻ പറ്റില്ല പുറമേ പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നതാണ് അതുപോലെ ഇവിടെ നമ്മുടെ ഒരു 3 ആഴ്ച പ്രായമായ കുറച്ച് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെയാണ് എണ്ണത്തിൽ സീസണിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കിട്ടലത്തിരി ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ ബട്ടൺ സൈസൊക്കെ ആയിക്കഴിഞ്ഞാൽ മാർബിൾസിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളിടാൻ സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ അത്ര നേരം കണ്ടത് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളുടെ ബ്രീഡിങ് പ്രൊസീജർ മാത്രമാണ് ഇപ്പുറത്ത് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എഗ്ഗ് ഹാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എഗ്ഗ് മാറ്റി വിരിപ്പിക്കലാണ് അത് ആളിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് വിരിഞ്ഞിട്ടുള്ളൂ ഇതിൽ ചെറിയ മൂവ്മെൻറ്റ് കാണാൻ പറ്റും നമുക്ക് ക്യാമറ സൂം ചെയ്തിട്ട് അത്ര കിട്ടിയില്ല തൊട്ടപ്പുറത്തുള്ള കുറേ വൈറ്റ് സ്പോട്ട് കണ്ടില്ല അതൊക്കെ നമ്മുടെ ഫംഗസ് വന്ന് പോണതാട്ടോ അത് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്നതാണ് വൈറ്റായിട്ട് വരുന്നതൊക്കെ ഫംഗസ് വന്ന് പോണതാണ് ബാക്കിയുള്ളതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെറിയ മൂവ്മെൻറ്റ് ഉണ്ട് നമുക്ക് ആ ക്യാമറയിൽ അത്ര സൂമിൽ കിട്ടുന്നില്ല അതാണ് അവർ കാണിക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ കുറച്ച് ഏഞ്ചൽസിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളത് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോവാം കുറച്ച് ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ട് വേഗം വാ
ഫാമിൽ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇവനാണ്. അതായത് മനക്കപ്രു എന്നാണ് ഈ എഞ്ചിനെ പറയുന്നത്. ഫേമസ് ആയ ഹൈറ്റാണെന്ന് പറഞ്ഞു ആള്. നമ്മൾ കടകളിലും ഷോപ്പിലൊന്നും കാണാൻ വളരെ കുറവായിരിക്കും, എന്നാൽ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നല്ല സുലഭമായിട്ടുണ്ടാവും. ഇതാണ് അപ്പോൾ മനക്കപ്രു എന്ന് പറഞ്ഞ ഐറ്റം. അതുപോലെ തന്നെ നമുക്ക് എഞ്ചൽ വളർത്തുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ബ്രീഡർക്ക് എന്തൊക്കെ പുതിയതായിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ബ്രീഡർക്കാണെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ മാർബിളുടെയും ഇതിൻ്റെയും പെയർ എടുക്കുന്നതാണ്. പെയറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളുടെ ബ്രീഡിംഗ് പ്രോസസ്സ് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പീസ് എടുക്കുക, ഒരു പത്ത് ഒരു മീഡിയം സൈസ് 10 പീസ് എടുത്തിട്ട് അതിൽ നിന്ന് ഇവർ പെയറായിട്ട് തിരിയും. അപ്പോൾ അതെടുത്ത് നമ്മൾ ബ്രീഡിംഗ് ഇട്ടാൽ മതി. പിന്നെ മെയിനായിട്ട് ഇതുങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഫംഗസും ഫിൻറോട്ടും ഒക്കെയാണ് ഇവർക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മെത്തിലിൻ ബ്ലൂ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെത്തിലിൻ ബ്ലൂ ആണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താലും അവർക്ക് അതൊരു നല്ലതാണ്. പിന്നെ വെള്ളത്തിന്റെ പി എച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതിപ്പോ ഇതാ ഏത് മീനാണെങ്കിലും പി എച്ച് ആണ് ഇമ്പോർട്ടൻറ്റ്. വാട്ടറിന്റെ ക്വാളിറ്റി ഫീഡാണ്, ഏത് ഫിഷിനാണെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് അതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ പറ്റുന്ന തീറ്റ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഞാനിവിടെ കൊടുക്കുന്നത് ആ ടീമേ തീറ്റ കൊടുക്കും. ആ ടീമേ തന്നെ പല സൈസിന്റെ ആ ടീമേ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ക്വാളിറ്റിയുടെ ഉണ്ട്, റേറ്റ്സും ക്വാളിറ്റി എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോ നമ്മള് മാക്സിമം കുഞ്ഞുങ്ങളുടെ വലുപ്പം അനുസരിച്ച്, തീരെ പൊടി കുഞ്ഞുങ്ങൾക്കാവുമ്പോ ചെറിയ ആ ടീം തന്നെ കൊടുക്കണം. വിരിഞ്ഞ അപ്പൊ തന്നെ എടുത്ത് നമ്മൾ കൊടുത്താലാണ് അതിന് തിന്നാൻ പറ്റുള്ളൂ. വലിപ്പം കൂടി കഴിഞ്ഞാൽ, വിരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ വലിപ്പം സൈസ് വ്യത്യാസം വരും കുഞ്ഞുങ്ങളുടെ. ഇവിടെ എങ്ങനെ നോർമൽ നാച്ചുറൽ ബീഡിംഗ് ആണോ അതോ എഗ്ഗ് മാറ്റി വെച്ച്? ഞാൻ എഗ്ഗ് മാറ്റി വെച്ചിട്ടാണ് ചെയ്യണം. ഒരു ഫാമിലി ബിസിനസ് നടക്കുമ്പോൾ എഗ്ഗ് മാറ്റി വെച്ച് അല്ല, മറ്റേ രീതി എഗ്ഗ് മാറ്റി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് ബ്രീഡിംഗ് നടക്കും. അതായത് 15 ദിവസം കൂടുമ്പോഴത്തേക്കും ബ്രീഡ് ആവും. നെക്സ്റ്റ് ബാച്ച് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റില് തണുപ്പ് കൂടുതലാവുമ്പോ പ്രോബ്ലം ആണ്, ബ്രീഡാവാൻ കുറച്ച് സമയം ഡിലേ ഒക്കെ വരും. ഈ ക്ലൈമറ്റ് തണുത്തന്നെ ഇരിക്കുമ്പോ ഏത് മീനായാലും പൊതുവെ അവർക്ക് അവരുടെ മെറ്റാബോളിസം എല്ലാം കുറയും, തീറ്റ കുറയും, ബ്രീഡിംഗ് പ്രോസസ്സിന്റെ ഇതും കുറയും. ഇതിന് സീസൺ ഉണ്ടോ? ഏഞ്ചലിന്റെ ബ്രീഡിംഗ് സീസൺ ഉണ്ടോ? ഏഞ്ചലിന്റെ ബ്രീഡിംഗ് സീസൺ ഇല്ല. ഇല്ലല്ലേ? ഇല്ല. അതിനൊക്കെ നല്ല നമ്മൾ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് റെഗുലർലി കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏഞ്ചലായാലും കപ്പിയുടെ സീസൺ ഇല്ല. പക്ഷെ ഈ തണുപ്പ് കാലത്തും ഈ മഴക്കാലത്തും നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. ഓക്കെ. ടെമ്പറേച്ചർ അത് ടെമ്പറേച്ചറിലെ വ്യത്യാസത്തിൽ ഇവരുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്ത ഫീഡ് തന്നെ ചിലപ്പോൾ അവർ ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല, റെഗുലറായിട്ട് കൊടുക്കണ ഫീഡ്. അപ്പം അതിൽ നമ്മളത് നോക്കിയിട്ട് വ്യത്യാസം വരുത്തണം, എത്ര എമൗണ്ട് ഓഫ് ഫീഡ് നമ്മൾ കൊടുക്കുന്നു അത് വ്യത്യാസം വരുത്തണം. ഇപ്പോൾ ബച്ചന്മാരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യം, അപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏഞ്ചൽസിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാർട്ട് ടൂവിൽ ഇനി വരാൻ പോകുന്നത് ഗപ്പികളുടെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിക്കും. അപ്പോൾ പാർട്ട് ടു ആയിക്കാണ്ട് നമ്മുടെ ചാനൽ വരും. അപ്പോൾ പാർട്ട് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്. ബ്രീഡിങ്ങിൻ്റെയും അതിൻ്റെ വരുന്ന ഡിസീസും കാര്യങ്ങളെല്ലാം നമ്മളതിൽ പറയുന്നുണ്ട്. ഒന്നും നമ്മൾ വേസ്റ്റായിട്ട് നമ്മളതിൽ വെച്ചിട്ടില്ല, കാരണം എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത്. അതുപോലെ നമ്മളിത് പാർട്ടാക്കാൻ കാരണം ലെങ്ത്ത് ഒരു നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പാർട്ടാക്കി മാറ്റിയത്. അപ്പോൾ അടുത്തതിൽ നമ്മുടെ ഗപ്പിയുടെയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ അതിൽ ലൈസൻസിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ഓർണമെൻറ്റ് ഫിഷിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പാർട്ട് 2 വരുന്നവരെ വെയിറ്റ് ചെയ്യുക.